ഇവിടെ പൊന്നാനിയിലും ഭീമാപ്പള്ളിയിലുമാണ് ഫ്ലാറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ഇങ്ങനെ 8 ജില്ലകളിലായാണ് 308 വീടുകൾ പണിതിരിക്കുന്നത്. എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പാക്കി നിർമ്മിച്ച ഫ്ളാറ്റുകളും വീടുകളും അതിൽ താമസിക്കുന്നവരുടെ സുരക്ഷിത ജീവിതത്തിന് ഉപകാരപ്രദമാകും എന്ന കാര്യത്തിൽ സംശയമേയില്ല. കേരളത്തിലെ പാർപ്പിട പ്രശ്നത്തെ എല്ലാ ഘട്ടത്തിലും LDF സർക്കാർ ഗൗരവപൂർവമായാണ് കണ്ടിട്ടുള്ളത്. കഴിഞ്ഞ സർക്കാർ ആവിഷ്കരിച്ച ലൈഫ് പദ്ധതി അത് ഭവനരഹിതരില്ലാത്ത കേരളം എന്നതാണ് ലക്ഷ്യമിട്ടത്. ഇപ്പോൾ 2.5 ലക്ഷത്തോളം വീടുകൾ ഈ പദ്ധതി വഴി കൈമാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതിപ്പോഴും വിജയകരമായി മുന്നോട്ട് പോവുകയാണ്. ഇതിനോടൊപ്പം പ്രത്യേക വിഭാഗങ്ങൾക്കുള്ള ഭവന പദ്ധതികളും നടപ്പാക്കി വരുന്നു. അവയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തീരദേശത്ത് വേലിയേറ്റ മേഖലയിൽ കഴിയുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനായി LDF സർക്കാർ ആവിഷ്കരിച്ച പുനർഗേഹം പദ്ധതി 2450 കോടി രൂപ ചെലവിൽ ആവിഷ്കരിച്ച ഈ പദ്ധതി രാജ്യത്ത് തീരദേശവാസികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി നടപ്പാക്കുന്ന ആദ്യ പുനരധിവാസ പദ്ധതിയുമാണ്. കാലാവസ്ഥാ വ്യതിയാനവും കടൽക്ഷോഭവും തീരദേശ മേഖലയിൽ അധിവസിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ ജീവനും ജീവനോപാധികൾക്കും എന്നും ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട്. 2016 മുതൽ 2019 വരെയുള്ള കാലയളവിൽ ആ കാലയളവിൽ മാത്രമായി 403 വീടുകൾ പൂർണ്ണമായും 564 വീടുകൾ ഭാഗികമായും തകരുകയുണ്ടായി. ഈ സാഹചര്യമാണ് പുനർഗേഹം പദ്ധതി ആവിഷ്കരിക്കുന്നതിന് സർക്കാരിന് പ്രേരണയായത്. വേലിയേറ്റ മേഖലയിൽ 50 മീറ്ററിനുള്ളിൽ 18685 കുടുംബങ്ങളാണ് അധിവസിക്കുന്നത്. ഇതിൽ 7716 പേർ മാറി താമസിക്കുന്നതിന് സർക്കാരിനോട് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ഒരു കുടുംബത്തിന് 2 മുതൽ 3 സെൻറ്റ് വരെ ഭൂമി വാങ്ങുന്നതിന് 600,000 രൂപയും ഭവന നിർമ്മാണത്തിനായി 400,000 രൂപയും ഉൾപ്പെടെ ആകെ 10,00,000 രൂപയാണ് ധനസഹായം നൽകുന്നത്. ഗുണഭോക്താവ് കണ്ടെത്തുന്ന ഭൂമിയുടെ വില 600,000 രൂപക്ക് താഴെയാണെങ്കിൽ അതിൽ വരുന്ന ബാക്കി തുകയും ഭവന നിർമ്മാണത്തിനുള്ള ധനസഹായമായി അനുവദിക്കും. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് 260 വ്യക്തിഗത വീടുകളാണ് നൽകിയത്. ഇപ്പോൾ 30.8 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച 308 വീടുകളിലാണ്
ഗൃഹപ്രവേശനം നടക്കുന്നു. അതോടൊപ്പം ഫ്ളാറ്റുകളും. ഇതുകൂടാതെ കൊല്ലം ജില്ലയിലെ QSS കോളനിയിലെ ഫ്ളാറ്റുകൾ ഡിസംബർ അവസാനത്തോടെ ഗുണഭോക്താക്കൾക്ക് കൈമാറാനാവും. ഇതിനും പുറമെ സംസ്ഥാനത്ത് വിവിധ തീരദേശ ജില്ലകളിലായി 898 ഭവന സമുച്ചയങ്ങളുടെ നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട്. ഇതിനായി ഏകദേശം 90 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. 89.80 കോടി രൂപ, അതാണ് കൃത്യമായി പറഞ്ഞത്. ഗുണഭോക്താക്കൾക്ക് സ്വന്തം നിലയിൽ ഭൂമി കണ്ടെത്താൻ കഴിയാത്ത പ്രദേശങ്ങളിൽ ജനപ്രതിനിധികളുടെ സഹകരണത്തോടെ ഭൂമി കണ്ടെത്തി കെട്ടിട സമുച്ചയം നിർമ്മിക്കാനാണ് ആലോചിച്ചിട്ടുള്ളത്. ഭൂമി രജിസ്ട്രേഷൻ ആവശ്യമായ തുക ഗുണഭോക്താവ് മുൻകൂറായി കണ്ടെത്തേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. ഇത് ഒഴിവാക്കുന്ന കാര്യവും സർക്കാരിൻ്റെ പരിഗണനയിലാണ്. വളരെ നല്ല നിലയിലുള്ള പ്രതികരണമാണ് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ നിന്നും ഈ പദ്ധതിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. 2363 പേർ വീട് നിർമ്മാണത്തിനായി ഭൂമി കണ്ടെത്തിയിട്ടുണ്ട്. 1746 പേർ രജിസ്ട്രേഷൻ നടപടികളും 601 പേർ ഭവന നിർമ്മാണവും പൂർത്തീകരിച്ചു. ഇതിൽ 91 ഗുണഭോക്താക്കൾ വീടും സ്ഥലവും വിലക്ക് വാങ്ങിയവരാണ്. ഇനിയും കൂടുതൽ പേർ ഈ പദ്ധതിയുമായി സഹകരിക്കണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. നിലവിൽ താമസിക്കുന്ന പ്രദേശത്തോടുള്ള മത്സ്യത്തൊഴിലാളികളുടെ ആത്മബന്ധം സർക്കാർ തിരിച്ചറിയുന്നുണ്ട്. എന്നാൽ നിരന്തരമുണ്ടാകുന്ന പ്രകൃതിക്ഷോഭത്തിൽ നിന്നും നിങ്ങളെ ശാശ്വതമായി രക്ഷിക്കുന്നതിനായാണ് ഇത്തരമൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. പുനർഗേഹം പദ്ധതിയുടെ ഭാഗമായി തീരത്ത് നിന്ന് കുടിയൊഴിപ്പിക്കലോ ഭൂമി ഏറ്റെടുക്കലോ ഉണ്ടാകില്ല. കടലാക്രമണം രൂക്ഷമായ പ്രദേശത്ത് ജൈവ കവചം നിർമ്മിച്ച് അതിനൊരു ബഫർ സോണായി നിലനിർത്തി തീരസംരക്ഷണം ഉറപ്പാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. തീരസംരക്ഷണത്തിന് അതീവ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒട്ടേറെ നടപടികൾ പുരോഗമിച്ചു വരികയാണ്. തീരദേശവാസികളുടെ സാമൂഹ്യ സുരക്ഷിതത്വം ഉറപ്പാക്കി അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് സന്തുഷ്ടമായ ഒരു തീരദേശം സൃഷ്ടിക്കുക എന്നതാണ് ഈ സർക്കാരിൻ്റെ ലക്ഷ്യം. നിറഞ്ഞ സന്തോഷത്തോടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം.